എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നു നിങ്ങളോട്? നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് എപ്പോഴും സ്നേഹവും പരിഗണനവും മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തി തിരിച്ച് നിങ്ങളോട് പലപ്പോഴും പ്രവർത്തിച്ചതും ചെയ്തതും വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലോ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്കതിൻ്റെ ഒരു മനോവിഷമം മനസ്സിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരാളെ സ്നേഹിക്കുന്നു. ആ ആളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാതിരിക്കുക, അതിനേക്കാൾ വിഷമമുള്ള ഒരു വസ്തുത നിങ്ങൾക്ക് മറ്റൊന്നില്ല. എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ, നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെയും മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തി ശ്രമിച്ചിരുന്നെങ്കിൽ, ഇഷ്ടമില്ലെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ എന്താണെന്ന് ആ വ്യക്തി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നത്? ഒരാളുടെ എല്ലാവരിൽ നിന്നും മാറി അല്ലെങ്കിൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരാളെ നാം സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളാക്കി, ആ വ്യക്തിയുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങളാക്കി. പക്ഷേ ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് എന്താണ്? ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില വസ്തുതകളായിരിക്കാം. ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ നിമിഷങ്ങളിൽ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു സഹായം വേണ്ട നിമിഷങ്ങളിൽ ആ വ്യക്തി എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നും കൂടെ നിൽക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സമ്പത്തോ ധനമോ ഒന്നും നൽകിയില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വാക്കെങ്കിലും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പലപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളോട് ഇഷ്ടക്കുറവ് കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നു? നാം ഒരാളെ അധികം സ്നേഹിക്കുന്നു, അതിന് ഉത്തരവാദി ഒരു പരിധിവരെ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനേക്കാൾ നിങ്ങളുടെ സകലതിനേക്കാൾ വലുതായി നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് പകുത്തു നൽകാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിയിരിക്കുന്നു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെല്ലാ സ്നേഹവും ഒളിപ്പിച്ചു വയ്ക്കാതെ മുഴുവനായി പ്രകടിപ്പിക്കുകയും എല്ലാ രഹസ്യങ്ങളും മുഴുവനായി പറയുകയും ഇനി ഒന്നും പറയാനില്ലാത്ത രീതിയിൽ കടന്നു പോകുന്നു. എല്ലാം തുറന്നു പറഞ്ഞ് പിന്നീട് ഒരു വിരസത പോലെ നിങ്ങൾക്ക് തോന്നുന്നു. ഇതെല്ലാ പ്രണയത്തിൻ്റെ കാര്യത്തിലും ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തോന്നലാണ്. ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ ഒരാൾ സ്നേഹിക്കണമെന്ന് ഉള്ള നിങ്ങളുടെ വാശിയാണ്. അതൊരു വാശിയാണെന്നൊന്നും പറയാൻ കഴിയില്ല, ഒരടിസ്ഥാനപരമായൊരു ആവശ്യമാണെന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങൾക്കുള്ള എല്ലാം ആ വ്യക്തിക്ക് നൽകുന്നു. നിങ്ങളല്ലാതെ മറ്റാരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടരുത്, സ്നേഹിക്കരുതെന്ന് ഒരു പരിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ അടിസ്ഥാനപരമായൊരു ഇഷ്ടമായിരിക്കാം. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുന്നത്. നിങ്ങളങ്ങനെ ഒരു വ്യക്തിയായിപ്പോയി. മുഴുവൻ സ്നേഹവും നൽകുക, ഞാനല്ലാതെ ആ വ്യക്തിക്ക് മറ്റാരും ഉണ്ടാകരുത്, ഉണ്ടായാൽ തന്നെ അവരൊക്കെ എന്നേക്കാൾ കുറച്ച് മാത്രമേ ആ വ്യക്തിയെ സ്നേഹിക്കാൻ പാടുള്ളൂ, ആ വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് എന്നെ തന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെ ഒരു ഭാഷ തന്നെയാണ്. പ്രണയിക്കുന്ന അവസ്ഥയിൽ എന്നെ മാത്രം പ്രണയിക്കണം, എന്നെ മാത്രം സ്നേഹിക്കണം, ഞാനതുപോലെ സ്നേഹിക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്കത് അർഹതയില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ആ വ്യക്തിയുടെ ഇഷ്ടക്കുറവ് ഒരു 50% നിങ്ങളുടെ ഇഷ്ടക്കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. മനസ്സിലും എപ്പോഴും
ചിന്തയിലുമൊക്കെ ആ വ്യക്തി മാത്രമാകുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ അത്രയും സ്നേഹം ആ വ്യക്തി ഇങ്ങോട്ട് കാണിക്കുന്നില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വാശിയുണ്ടാകുന്നു, ദേഷ്യം വരുന്നു, പിണങ്ങുന്നു. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു. പിന്നെ ചോദ്യം ചെയ്യുന്നു, വഴക്കാകുന്നു, ബഹളമാകുന്നു. എനിക്കിത്രേ പറ്റുള്ളൂ എന്ന് ദേഷ്യത്തോടെ ആ വ്യക്തി ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ പറയും, എനിക്കന്ന് ഇത്രയും കൂടിയും കഴിയില്ല എന്ന് നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇഷ്ടക്കുറവിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ആദ്യം ഇപ്പോൾ പറഞ്ഞതാണ്, നിങ്ങളുടെ സ്നേഹം കൂടുതലാണ്. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാളോ ആനുപാതികമല്ലാത്തതുമായ സ്നേഹം കൊടുക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് മോഹഭംഗമുണ്ടാകുന്നു. നേരെ തിരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലാതെ ചില പ്രശ്നങ്ങളുണ്ടാകാം. ചില ആളുകൾ ആ വ്യക്തിയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. നിങ്ങൾ നിങ്ങളുമായി അകറ്റാൻ വേണ്ടി ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു. നിങ്ങളുമായിട്ട് ആ വ്യക്തിയെ അകറ്റാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് സ്വയം അകലുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സ്വയം അകലുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അത് ചില വ്യക്തികൾ ശ്രമിക്കുന്നതാണ്, ചില സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സമാധാനപൂർവ്വമായി നല്ല രീതിയിൽ ജീവിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ചില ആളുകൾക്ക് അസൂയ തോന്നുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അവർ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങളെയും ആ വ്യക്തിയെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിക്കാനും എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. മനുഷ്യ സഹജമായതുകൊണ്ട് ആരെങ്കിലും ബോധപൂർവ്വം വിചാരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എത്ര സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിലും രണ്ട് വ്യക്തികളാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ്. എന്തെങ്കിലും ശിഥിലീകരണങ്ങൾ ആ സ്നേഹബന്ധത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു. കാരണം മനുഷ്യൻ പല കാര്യങ്ങളാൽ ടെൻഷനും ഒരുപാട് മോഹഭംഗങ്ങളും നിരാശകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കാനായിട്ട് ചില ശ്രമങ്ങൾ ചില വ്യക്തികൾ നടത്തിയേക്കാം. അതിൻ്റെ ഫലമായിട്ട് അകൽച്ച ഉണ്ടായേക്കാം. ആ അകൽച്ചയുടെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുവാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്നു. ചില ആളുകൾ ബോധപൂർവം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തുകയും ആ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെ അടുത്ത ആളുകളായിരിക്കും ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖം തോന്നും. കാരണം എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല? മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടാവും. മറ്റ് ചില വ്യക്തികൾ, നേരത്തെ പറഞ്ഞ ചില ആളുകൾ, ആ വ്യക്തിയുമായി അടുത്ത ചില ആളുകൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. അതെല്ലാം നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. നിങ്ങൾ മാനസികമായിട്ട് ഒരിക്കലും തളരേണ്ട കാര്യമില്ല. ഇഷ്ടക്കുറവ് എന്ന് പറയുന്നത് നാം ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടക്കുറവ് അനുഭവപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്ക് മാത്രമല്ല സ്നേഹവും പരിലാളനവും കിട്ടേണ്ട ബാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് കൂടിയുണ്ട്. ഒരാൾക്ക് പുറകെ നാം നമ്മുടെ ഏറ്റവും അടുത്ത ആളായാലും ശരി, നമ്മുടെ പങ്കാളിയായാലും ശരി, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയോ ഭർത്താവോ ആയാലും ശരി, ഒരാൾക്ക് പുറകെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ മാനുഷികമായൊരു ടെൻഡൻസി ഉണ്ട്, ഓ ആ വ്യക്തി എൻ്റെ പുറകെ നടക്കുകയാണ്, അതെനിക്കെന്തോ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണെന്ന് ആ വ്യക്തി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, അത് ആ വ്യക്തിയുടെ ചിന്ത മാത്രമാണ്. ആ വ്യക്തിയെ നിങ്ങൾ വെറുക്കണ്ട, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നല്ല. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കണം, ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം, എല്ലാം വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ മാനുഷികമായ ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ഒരാളുടെ പുറകെ മറ്റൊരാൾ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാം സ്നേഹിക്കുകയായിരിക്കാം, പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നിൽ അധികാരം കൂടുതൽ സൃഷ്ടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ട് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ചില വ്യക്തികൾക്ക് വന്നേക്കാം. അത് മനുഷ്യ സഹജമാണ്, നിങ്ങളത് പ്രശ്നമാക്കേണ്ട. അത്തരം സാഹചര്യങ്ങളിൽ ഉള്ളിലുള്ള സ്നേഹം അടക്കി വെച്ചുകൊണ്ട് ഒരു നിശബ്ദത നിങ്ങൾ പാലിക്കുക. ഇഷ്ടക്കുറവ് ഫീൽ ചെയ്ത ആളുകൾ ഇഷ്ടമായിട്ട് പുറകെ വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സാലെ ഒരു ശബ്ദമെടുക്കണം, ഒരു സ്ട്രോങ് നിലപാടെടുക്കണം. എന്നെ അവഗണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്ന വ്യക്തിയുമായി ഞാനൊരു നിശബ്ദ സമരത്തിലാണ്. ഞാനൊന്നും ഇത് പിണക്കമില്ല, പക്ഷെ എൻ്റെ പ്രവൃത്തിയിൽ നിന്നും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനൊരു സമരമാണെന്ന്, ഒരു നിശബ്ദ സമരം. സംസാരിക്കേണ്ടതല്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. കൂടുതൽ ആ വ്യക്തിയെ കാണാൻ ആഗ്രഹിച്ചാലും കാണാൻ ശ്രമിക്കാതിരിക്കുക. സംസാരിക്കാൻ ശ്രമിച്ചാലും അത്യാവശ്യത്തിന് മാത്രം ശ്രമിക്കുക.
പിണക്കത്തിൻ്റെ ഒരു അംശം കാണുകയും ചെയ്യരുത്. എന്നാൽ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു സമരം, ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായിട്ടും 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ആ നിശബ്ദ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതിനൊരു വിൽ പവർ നിങ്ങൾ കാണിക്കുക. അനാവശ്യമായി നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നതും ഒരു വെറുപ്പായിട്ട് കാണിക്കുന്നവരുടെ മുമ്പിൽ ആ സ്നേഹവും അതും സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലെ സ്നേഹം ഇല്ലെന്ന് വെക്കണ്ട, മനസ്സിലെ സ്നേഹം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ആ ഒരു പിണക്കം നിങ്ങൾ അഭിനയിക്കുക. ഒട്ടും മിണ്ടാതിരിക്കാനല്ല, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക. സ്നേഹം കൂടുതലായിട്ട് നൽകാത്തവർ അത് തിരിച്ച് നൽകുക തന്നെ ചെയ്യും. അവർ തേടും എന്തായിരിക്കും എന്നോട് ഈ ഒരു നിശബ്ദതയ്ക്ക് കാരണമെന്നുള്ളത്. അതിൻ്റെ ഉത്തരം അവർക്ക് മനസ്സിലാകും. നാം സ്നേഹിക്കുമ്പോൾ പുറകെ നടക്കുമ്പോൾ അതിനൊരു വിലയില്ലാതാകും. ഒന്നത് പിടിച്ചു വെച്ച് നിങ്ങളൊരു പിണക്കം, ആരും അറിയാത്ത രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പിണക്കം സൂക്ഷിക്കുക. അത് അധികം താമസിയാതെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ അവർ അത് തിരിച്ച് ചോദിക്കുകയും നിങ്ങളുടെ പുറകെ വരികയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു ചെറിയ പിണക്കം നിങ്ങൾ അഭിനയിക്കുക. ഉള്ളിൽ വെറുക്കണ്ട, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ പിണങ്ങാൻ ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.